ॐ नमो भगवते वासुदेवाय। 416 ऋतुहु ഭഗവാൻ കാലസ്വരൂപിയാണ്. കാലങ്ങളെ ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് ഋതുഹു എന്ന നാമം. 417 സുദർശനഹ ഭഗവാന്റെ കയ്യിലെ ചക്രം സുദർശനമാണ്. അത് പ്രതീകമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പ്രകാശം ചെയ്യിക്കുന്നതാണ്. അങ്ങനെ ശുഭമായ ദർശനത്തെ തരുന്നു എന്ന ഒരു സൂക്ഷ്മാർത്ഥം ആ സുദർശന ചക്രത്തിനുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ദർശനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം തെളിയണം, നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം തെളിയണം. അങ്ങനെ ജ്ഞാനം തെളിഞ്ഞാൽ നമുക്ക് ഭഗവാൻ സുദർശനം തരുന്നു, നല്ല ഒരു ദർശനത്തെ തരുന്നു. അങ്ങനെ ആ മോക്ഷഫലത്തെ കൊടുക്കത്തക്ക വിധത്തിലുള്ള ശോഭനമായ ദർശനത്തെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സുദർശനഹ. 418 കാലഹ ഇവിടെ കാലം എന്നതിന് സകല ജീവജാലങ്ങളുടെയും സുകൃത ദുഷ്കൃതങ്ങളെ അതൊക്കെ ആ അതാത് സമയങ്ങളിൽ തന്നെ കണക്കാക്കി വയ്ക്കുന്നവൻ. ആ ഒരു കാലഗണന ഭഗവാൻ വളരെ കൃത്യമാക്കിയാണ് അതൊക്കെ വയ്ക്കുന്നത്. അതിനാൽ ഭഗവാൻ കാലഹ. 419 പരമേഷ്ഠി ഏറ്റവും പരമമായ ഉത്കൃഷ്ടമായ തൻ്റെ ആ ഒരു ധാമത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് പരമേഷ്ഠി. ഇനി ഭഗവാൻ നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന ആകാശത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നതിനാലും പരമേഷ്ഠി. 420 പരിഗ്രഹ ശരണാർത്ഥികളാൽ എല്ലായിടത്തു നിന്നും ഗ്രഹിക്കപ്പെടുന്നവൻ. പരിതഹ എന്നാൽ എപ്പോഴും തങ്ങളുടെ ശരണത്തിനായിട്ട് പ്രാപിക്കപ്പെടുന്നവൻ എന്ന ഒരർത്ഥത്തിൽ പരിഗ്രഹ. ഇനി ഭക്തന്മാരാൽ ഭക്തിയോടെ അർപ്പിക്കുന്ന പത്രം, ഇല, പുഷ്പം, ഇനി വെള്ളമായാൽ പോലും അതൊക്കെ സന്തോഷത്തോടെ പരിഗ്രഹിക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പരിഗ്രഹ. 421 ഉഗ്രഹ ഉഗ്രമൂർത്തിയാണ്. അതുകൊണ്ട് സൂര്യാദി ദേവന്മാർ പോലും ഭയപ്പെടുന്നു എന്നതിനാൽ ഉഗ്രഹ. 422 സംവത്സരഹ എല്ലാ ഭൂതങ്ങളും ഈ ഭഗവങ്കൽ സംവസിക്കുന്നു എന്നതിനാൽ സംവത്സരഹ. 423 ദക്ഷഹ ജഗത്തായിട്ട് തന്നെ സ്വയം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ദക്ഷഹ. ഇനി ദക്ഷൻ എന്നതിന് സമർത്ഥൻ എന്നൊരർത്ഥമുണ്ട്. ഈ ലോക സൃഷ്ടി നടത്തുക മാത്രമല്ല, എല്ലാം വളരെ കണിശമായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ സാമർഥ്യം ഉള്ളവൻ എന്ന അർത്ഥത്തിലും ദക്ഷഹ. 424 വിശ്രാമഹ ഈ സംസാര സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഏവർക്കും ഒരു വിശ്രമം, ശരിയായ ഒരു വിശ്രമം ലഭിക്കുന്നത് ഭഗവാനിൽ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് തളർച്ചയെ മാത്രമേ തരുന്നുള്ളൂ. ബാക്കി എന്ത് കർമ്മവും നമുക്ക് തളർച്ചയെ തരുമ്പോൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഊർജമാണ് തരുന്നത്. മാത്രമല്ല ഒരു ശാന്തി, അതാണ് വിശ്രാന്തി. നമുക്കൊരു ശാന്തിയെ തരുന്ന അഭയസ്ഥാനമാണ് ഭഗവാൻ. അതിനാൽ ഭഗവാൻ വിശ്രാമഹ. 425 വിശ്വദക്ഷിണഹ എല്ലാവരേക്കാളും ശക്തനായിട്ടുള്ളവൻ, എല്ലാ കർമ്മങ്ങളിലും സാമർഥ്യമുള്ളവൻ.
വിശ്വത്തിനേക്കാളും ദക്ഷിണൻ, അതാണ് വിശ്വദക്ഷിണൻ. ദക്ഷിണൻ എന്നാൽ ശക്തൻ എന്ന അർത്ഥം കൊടുത്തിട്ടാണ് വിശ്വദക്ഷിണ. 426 വിസ്താര. തന്നെ എത്രത്തോളം വിസ്താരമാക്കാനും വിപുലമാക്കാനും ഭഗവാന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ജനസംഖ്യ വർദ്ധിക്കും തോറും അത്രയും ആളുകൾക്ക് ഇവിടെ എല്ലാ അർത്ഥത്തിലും വ്യവഹരിക്കാനുള്ള ഒരു സ്ഥലവും ഭഗവാൻ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും ആളുകൾ അങ്ങനെ തിങ്ങി നിറയുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. കാരണം ഭഗവാന് എത്ര വേണമെങ്കിലും, താൻ തന്നെയായിരിക്കുന്ന ഈ ജഗത്തിനെ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതിനാൽ വിസ്താര. 427 സ്ഥാവര സ്ഥാണുഹു. സ്ഥിതി എന്നും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥാവര. ഇനി അതുപോലെ പൃഥ്വി, പർവ്വതങ്ങൾ തുടങ്ങി സ്ഥിരമായിട്ടുള്ളതൊക്കെ ആ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥാണുഹു. അങ്ങനെ സ്ഥാവരനും സ്ഥാണുവും ആയതിനാൽ ഭഗവാൻ സ്ഥാവര സ്ഥാണുഹു. 428 പ്രമാണം. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പ്രത്യക്ഷമായിട്ട് ഒരു പ്രമാണം നമ്മുടെ ഉള്ളിൽ തെളിയും. അങ്ങനെ ചിന്തിച്ചു നോക്കണം എന്ന് മാത്രം. അതായത് ഈ ശരീരം എങ്ങനെ നിലനിൽക്കുന്നു, ഈ ശരീരത്തിനുള്ളിലെ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അത് ഉള്ളിൽ പോയിട്ട് അതൊക്കെ എങ്ങനെയാണ് അന്നരസത്തിൽ അന്നരസം കലർന്നിട്ട് അത് പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല പിന്നീട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പലതരം രാസപ്രക്രിയകൾ ഉള്ളിൽ നടക്കുന്നു. ഈ ശരീരമാകട്ടെ ജഡമാണ്, പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇങ്ങനെ അവനവൻ്റെ ശരീരത്തെ നോക്കിത്തന്നെ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് പ്രമാണം, അതായത് പ്രത്യക്ഷ പ്രമാണം വഴി നമുക്ക് ഭഗവാനെ തിരിച്ചറിയാം. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അത്ഭുതമാണ്. അപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഭഗവാനെ പ്രമാണമാക്കി സ്വീകരിക്കാം എന്നതിനാൽ ഭഗവാൻ പ്രമാണം. 429 ബീജമവ്യയം. അവ്യയം നാശമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത ബീജം, വിത്തായിട്ടിരിക്കുന്ന ഈ ജഗത്തിന് വിത്തായിട്ട് മൂലകാരണമായിരിക്കുന്ന ഭഗവാൻ എന്നതിനാൽ ബീജമവ്യയം. 430 അർത്ഥഃ. എല്ലാവരാലും അർത്ഥിക്കപ്പെടുന്നവൻ ഭഗവാൻ. ഈ ലൗകികമായ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവരും ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ജിജ്ഞാസുക്കളും പ്രാർത്ഥിക്കുന്നത് ഭഗവാനോടാണ്. അങ്ങനെ സകല ജീവജാലങ്ങളാലും പ്രാർത്ഥിക്കപ്പെടുന്നവൻ എന്നതിനാൽ അർത്ഥഃ. 431 അനർത്ഥഃ. എല്ലാവരാലും പ്രാർത്ഥിക്കപ്പെടുന്ന ഭഗവാന് ഇവിടെ ഒന്നും സാധിക്കാനില്ല. അതുകൊണ്ട് ഭഗവാന് ആരോടെങ്കിലും എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്നതിനാൽ അനർത്ഥഃ. 432 മഹാകോശഃ. ഇവിടെ ഈ ശരീരം തുടങ്ങിയവയൊക്കെ അന്നമയ കോശം എന്ന് അറിയപ്പെടുന്നു. പിന്നീട് പ്രാണമയ കോശമുണ്ട്, മനോമയ കോശം, അതുപോലെ വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ ആനന്ദമയ കോശത്തെയും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ആ മഹത്തായ ആ ഒരു കോശമായിട്ടിരിക്കുന്നവൻ, കോശം എന്ന് പറയുമ്പോൾ ഒരു നിധിയായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഈ 5 കോശത്താൽ, അന്നമയാദി കോശങ്ങളാൽ തന്നെ മറയ്ക്കുന്നു, അങ്ങനെയുള്ള ആ ഭഗവാൻ എന്ന അർത്ഥത്തിൽ മഹാകോശഃ. 433 മഹാഭോഗഃ. ഏറ്റവും ശ്രേഷ്ഠമായ ആ പരമാനന്ദ സൗഖ്യത്തെ എപ്പോഴും അനുഭവിക്കുന്നവനാണ് എന്നതിനാൽ മഹാഭോഗഃ. 434 മഹാധനഃ.
എല്ലാ ധനത്തിൻ്റെയും ഇരിപ്പിടം ഭഗവാനാണ്. തൻ്റെ ഭക്തന്മാർക്ക് അവരർഹിക്കുന്ന വിധത്തിൽ അതിനെ കൊടുക്കാൻ അതിനായിട്ട് തൻ്റെ കൈവശം എല്ലാ ധനവും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ സുഖമാകുന്ന ധനമാണ് ഏറ്റവും വലിയ ധനം. അത് പരമാർത്ഥമാണ്. മനസ്സുഖം, സ്വസ്ഥത, ഇതൊക്കെയാണ് ഭഗവാനിലുള്ള ഏറ്റവും വലിയ ധനം. അത് തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാനായി അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാധനഃ. 435 അനിർവിണ്ണഃ. ഭഗവാൻ ഇവിടെ സാധിക്കാനായിട്ട് ഒന്നുമില്ലാത്തതിനാൽ പ്രത്യേകിച്ചൊരു വിരക്തിയുടെ ആവശ്യം ഭഗവാനില്ല. ഒപ്പം തന്നെ എന്തെങ്കിലും വേണം എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു മനോരാജ്യം, അത് ആ ഒരു ആഗ്രഹം അതുമില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉദാസീന അവസ്ഥയിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അനിർവിണ്ണഃ. 436 സ്ഥവിഷ്ഠഃ. എപ്പോഴും ആ ഒരു പ്രകാശസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്ഥവിഷ്ഠഃ. ഇവിടെ ശ്രുതി പറയുന്നത് അഗ്നി മൂർധാവും ചന്ദ്രസൂര്യന്മാർ നേത്രങ്ങളും ആകയാൽ ഭഗവാൻ എപ്പോഴും പ്രകാശസ്വരൂപനാണ് എന്നതിനാൽ സ്ഥവിഷ്ഠഃ. 437 അഭൂഹു. ഒന്നിൽ നിന്നും ഉണ്ടാകാത്തവൻ, അതാണ് ജനനരഹിതൻ, അതാണ് അഭൂഹു. ഒരിക്കലും ഇവിടെ ഉണ്ടായി വന്നിട്ടില്ല, എന്നും ഇവിടെ ഉള്ളത് എന്ന അർത്ഥം. 438 ധർമ്മയൂപഃ. ധർമ്മങ്ങൾക്ക് ഒരു യൂപമായിട്ടുള്ളവൻ. യൂപം എന്നാൽ വലിയ തൂണ്. ആ യജ്ഞ തൂണിൽ, ആ യജ്ഞസ്തംഭത്തിലാണ് യജ്ഞത്തിന് ബലി കൊടുക്കേണ്ട പശുവിനെ ബന്ധിക്കുന്നത്. ഇതുപോലെ ധാർമ്മികമായ പ്രവൃത്തികളാൽ ഏതൊരു ഭഗവാനിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കാമോ, അങ്ങനെ ഭഗവാൻ എന്നത് ഭഗവാനിൽ ബന്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഭഗവാനാകുന്ന ആ സ്തംഭത്തിൽ നമ്മെ ബന്ധിക്കാം. അങ്ങനെയുള്ളവൻ ധാർമ്മികമായ കാര്യങ്ങളാൽ തന്നോട് ബന്ധിക്കപ്പെടാൻ തൻ്റെ ഭക്തന്മാരെ അനുവദിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ധർമ്മയൂപഃ. 439 മഹാമഘഃ. മഘം എന്നാൽ യജ്ഞം. സാധാരണ ചെയ്യുന്ന യജ്ഞത്തിലൂടെ നമുക്ക് സ്വർഗാദി ഫലങ്ങൾ ലഭിക്കുമെന്ന് വേദങ്ങൾ പറയുന്നു. അതേസമയം ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപേണ ചെയ്താൽ, ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്താൽ മോക്ഷമാകുന്ന വലിയ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നതിനാൽ അങ്ങനെ ഒരു യജ്ഞത്തെ, ആ യജ്ഞം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയുള്ള യജ്ഞത്താൽ പ്രാപിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാമഘഃ. 440 നക്ഷത്ര നേമിഹി. അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾ, അതുപോലെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങൾ, ഇവയെ വഹിച്ചുകൊണ്ട് സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ജ്യോതിച്ചക്രത്തിന് ശിംശുമാരം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശിംശുമാരത്തെ ഒരു തേർചക്രം പോലെ വിചാരിക്കുന്നു, അതാണ് നേമിഹി. അപ്പോൾ നക്ഷത്രങ്ങളെ തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളാക്കി ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിലാണ് ഈ ശിംശുമാരം അവിടെ ആകാശദേശത്ത് നിലകൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ ഇതിൻ്റെ മധ്യത്തിൽ അഥവാ ഹൃദയം, ഹൃദയഭാഗത്ത് ഭഗവാൻ വിരാജിക്കുന്നു. അങ്ങനെ ഒരു നേമിചക്രപ്രവർത്തകൻ ആ നക്ഷത്രങ്ങളാകുന്ന നക്ഷത്രങ്ങളെ തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി അവയെ ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ജ്യോതിചക്രത്തിൻ്റെ പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ നക്ഷത്ര നേമിഹി. ഇനി 441 നക്ഷത്രി. നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും
ഭഗവാൻ തന്നെ എന്നതിനാൽ ഭഗവാൻ നക്ഷത്രി. 442 ക്ഷമഹ. സകല കാര്യങ്ങളിലും സമർത്ഥനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ക്ഷമഹ. ഇനി സാധാരണ ഗതിയിൽ പറയുന്ന ഒരർത്ഥം ക്ഷമയുള്ളവൻ, ഭൂമിക്ക് തുല്യം ക്ഷമയുള്ളവൻ എന്ന അർത്ഥത്തിലും ക്ഷമഹ. ഇവിടെ തൻ്റെ ഭക്തന്മാരുടെ അബദ്ധത്തിലൊക്കെ വന്നു പോകുന്ന ഏത് തെറ്റും ഭഗവാൻ ക്ഷമിക്കുന്നു. മുൻപ് നമ്മളൊരു ഉദാഹരണം കണ്ടു, പത്മനാഭോ അമരപ്രഭു എന്നത് തെറ്റിപ്പറഞ്ഞു പോയ പൂന്താനത്തിനോട് ക്ഷമിക്കുക മാത്രമല്ല, ആ ഭക്തനെ മറ്റുള്ളവർക്ക് മുൻപിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ ക്ഷമഹ. 443 ക്ഷാമഹ. ഇവിടെ പ്രളയകാലത്തിൽ എല്ലാം ക്ഷയിച്ചാലും സ്വയം ഒരു ക്ഷയവും കൂടാതെ പരിപൂർണ സ്വരൂപനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു എന്നതിനാൽ ക്ഷാമഹ. 444 സമീഹനഹ. സൃഷ്ടിയാദി കാര്യങ്ങൾക്കായി സമ്യക്കാകും വണ്ണം, സമ്യക് എന്നാൽ നല്ലവണ്ണം, ഈഹനം ചെയ്യുക, ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സമീഹനഹ. ഹരേ ഓ.